സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തിനെ മാടി വിളിക്കുന്നു. മരത്തിനെ മാടി വിളിക്കുന്ന സന്ദർഭത്തിൽ ഹദീസിൽ പറയുകയാണ്, നേരെ ശക്തമായി നിൽക്കുന്ന മരം ഒന്ന് വലത്തോട്ടാഞ്ഞു, കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മരം ഒന്നും കൂടി ഇടത്തോട്ടാഞ്ഞു, പിന്നെ നിന്ന നിൽപ്പിൽ നിന്ന് മുന്നോട്ടും ബേക്കോട്ടും ഒന്നാടി, അതിന്റെ വേരുകളെല്ലാം ലോലമായി വേരുകളെല്ലാം പിടുത്തം വിട്ടു. എന്നിട്ട് പ്രവാചകന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരേ സ്പീഡിൽ അതിങ്ങനെ നടന്നു വന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ വരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബു സൂരി റഹിമഹുള്ള പാടിയതുപോലെ നബിയെ തങ്ങൾ വിളിച്ചപ്പോൾ തങ്ങളെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മരം പോലും വണങ്ങിക്കൊണ്ട് സുജൂദിലായി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. തങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തങ്ങളെ മുമ്പിലേക്ക് വരികയാണ്. ഏത് രൂപത്തിലാണ് വരുന്നത്? തംശീ, അത് നടന്നു വരുന്നത്, ആ നടന്നു വരുന്നത് കാൽപാദമില്ലാതെ നടന്നു വരുന്നു. സാധാരണ നടക്കാൻ ചെരുപ്പടിക്കാല് വേണം, ചെരുപ്പടിക്കാലില്ലാതെ തണ്ടം കാല് കൊണ്ട് നടന്നു വരുന്നത് പോലെ തങ്ങളുടെ മുമ്പിലേക്ക് മരം കടന്നു വന്നില്ലേ. അത്ഭുതകരമായ ഒരു സംഭവം മഹ്റാബി നേരിട്ട് കാണുകയാണ്. മരങ്ങൾ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു, അള്ളാഹനെ വൈപ്പെടുന്നു എന്ന് സൂറത്തു റഹ്മാനിലും അല്ല പറയുന്നു. അള്ളാഹുവിനെ വൈപ്പെടുന്നതൊക്കെ അള്ളാഹ് റസൂലിക്കും വൈപ്പെട്ടിരിക്കും. പ്രവാചകന്റെ മുമ്പിൽ മരം വന്നു നിന്നപ്പോൾ അഹ്റാബി പറഞ്ഞു, എനിക്ക് സമാധാനമായിരിക്കുന്നു, അങ്ങ് സത്യത്തിന്റെ പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ യക്കീനെ ഈമാൻ ഉറച്ചു. ഈ അത്ഭുതകരമായ രംഗം കണ്ടപ്പോ അഹ്റാബി പറഞ്ഞു, നബിയെ തങ്ങളുടെ കൈയും ആ പാദവും ഒന്ന് ചുംബിക്കാൻ എനിക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ട്. സത്യത്തിന്റെ പ്രവാചകനെ ഞാനിതാ കാണുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രവാചകന്റെ വേണ്ടി ലോകം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഈ സത്യം അംഗീകരിക്കാനുള്ള തൗഫീഖിനുണ്ടായ സന്തോഷം, അതുകൊണ്ട് അതിന് കാരണക്കാരായ നബിയെ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളൊന്ന് നീട്ടിത്തരിക, ഞാനൊന്ന് ചുംബിക്കട്ടെ, അങ്ങയുടെ കാലൊന്ന് ചുംബിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് തങ്ങൾക്കൊന്ന് സുജൂദ് ചെയ്യാൻ മോഹമുണ്ട്, ഇത്ര വലിയ അത്ഭുതം കാണിച്ചു തന്ന തങ്ങളുടെ മുമ്പിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, സാഷ്ടാംഗം ചെയ്യണം. ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ, ഒരിക്കലും പാടില്ല, സൃഷ്ടികൾ സൃഷ്ടാവിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിലും സുജൂദ് കൊണ്ട് ബഹുമാനിക്കാൻ പാടില്ല. സുജൂദ് കൊണ്ട് ആദരിക്കാൻ അർഹതപ്പെട്ടവൻ പടച്ച റബ്ബ് മാത്രമാണ്. സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്തുകൂടാ. ഇനി അങ്ങനെ ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള അനുവാദം കിട്ടുകയാണെങ്കിൽ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനല്ല ഞാൻ പറയുക, ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കുക. അതിനു മാത്രം കടപ്പാടുകൾ ഒരു ഭാര്യക്ക് ഭർത്താവിനോടുണ്ട്. അത്രയേറെ ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, വൈപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, നേരത്തെ ഞാൻ ഓതി ആയത്തിൽ നിന്ന് ഒന്നാമത്തെ ഗുണം ഖാനിതാത്ത്, ഭർത്താവിന് വൈപ്പെടുന്നവൾ. ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഒരു സൃഷ്ടി യുടെ മുമ്പിൽ സുജൂദ് പാടില്ല. ഇനി വല്ല നിയമവും അനുവദിച്ചിട്ടുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും. അത്രയേറെ ഈ ലോകത്ത് കടപ്പാടുള്ളത് ഒരു ഭാര്യക്ക് ഭർത്താവിനോടാണെന്ന് ബഹുമാനപ്പെട്ട ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അനുസരണം പൂർണ്ണമായ അനുസരണം. ഭർത്താവ് എന്ത് പറഞ്ഞാലും ശരഈന് എതിരല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും ഞാൻ വൈപ്പെടാൻ നിർബന്ധമുള്ളവളാണ്, അനുസരിച്ചേ പറ്റൂ. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്.
ചിലപ്പോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടച്ചറപ്പിന് വേണ്ടി സഹിക്കുക. അതിന് പ്രതിഫലം നൽകുന്നവൻ പടച്ചറപ്പാണ്. പ്രയാസം സഹിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം, ത്യാഗം ചെയ്യുന്ന ആളുകൾക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി ഷഹീദായ ആളുകൾ, രക്തം ചിന്തിയ ആളുകൾ, അവർക്കൊക്കെ സ്വർഗമുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ത്യാഗം ചെയ്യുന്നവർക്കാണ്. അതുപോലെ ഭർത്താവിനെ വഴിപ്പെടാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറായാൽ അതിന്റെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും മറക്കുകയില്ല. വലിയ പ്രതിഫലം അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് ശേഷം വരുന്ന ഹദീസുകളിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ എത്ര കണ്ട് അനുസരിക്കണമെന്നറിയുമോ? വലാ യജൂസു ലിംറാതിൻ അൻ തസൂമ വസൗജുഹ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ അവന്റെ സമ്മതമില്ലാതെ നോമ്പ് നോൽക്കൽ പോലും ഒരു ഭാര്യക്ക് പാടില്ല. ഭർത്താവ് നാട്ടിലുള്ള സമയമാണ്, ഭർത്താവ് കൂടെയുള്ള സമയമാണ്. ഒരു സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. ഭർത്താവ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാരണം എന്താണ്? സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്ത് മാത്രമാണ്, ഭർത്താവിനെ വൈപ്പടൽ നിർബന്ധമാണ്. നിർബന്ധവും സുന്നത്തും വരുമ്പോൾ നിർബന്ധത്തിനാണ് സ്ഥാനം കൊടുക്കേണ്ടത്. നീ ഇന്ന് സുന്നത്ത് നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞാൽ എത്ര പോരിശയാക്കപ്പെട്ട നോമ്പാണെങ്കിലും ശരി, അവള് നോമ്പ് ഒഴിവാക്കിയിരിക്കണം. ആ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാൽ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ കൂലി കിട്ടും. നീ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഒരു ബറാഅത്തിന്റെ നോമ്പ് അല്ലെങ്കിൽ ഒരു മേറാജിന്റെ നോമ്പ്, ഇനി എങ്ങനത്തെ ഒരു നോമ്പ് കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കഴിയണം. വളരെ താല്പര്യപൂർവ്വം നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഇന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല, ഈ പകൽ നീ നോമ്പുകാരിയാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കേണ്ട, അവൾ നോമ്പ് നോൽക്കരുത്. അന്ന് നോമ്പ് നോറ്റാൽ കിട്ടുന്നതിനേക്കാൾ കൂലി നിനക്ക് കിട്ടുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടുമ്പോഴാണ്. കാരണം ഒരു പെണ്ണ് ഭർത്താവിന് വഴിപ്പെടുമ്പോൾ ആ പെണ്ണിനെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ഒരു ഭർത്താവിനോട് എതിര് കാണിക്കുമ്പോൾ, ഭർത്താവിനെ വെറുപ്പിക്കുമ്പോൾ അല്ലാഹ് വെറുക്കുന്നു. അല്ലാഹന്റെ മലക്കുകൾ ആനത്ത് ചെല്ലുന്നു, ശഫീഉനാ റസൂലുള്ളാഹി. المرأة لا تؤدي حق ربها حتى تؤدي حق زوجها. റസൂലുള്ള പഠിപ്പിച്ചു തരുന്ന ഹദീസാണ്. അൽമർഅത്തു ഒരു പെണ്ണ് ലാ തുഅദ്ദി ഹഖ റബ്ബിഹ, റബ്ബിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഏതുവരെ? ഹത്താ തുഅദ്ദി ഹഖ സൗജിഹ, ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടാതെ ഭർത്താവിനോടുള്ള കടപ്പാടുകൾ വീട്ടിയവളല്ല. ഒരു പെണ്ണ് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയെങ്കിൽ മാത്രമേ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ വീട്ടുകയുള്ളൂ. ഭർത്താവിനെ വെറുപ്പിച്ച് പിന്നെ ഇബാദത്തില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു സ്ത്രീ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ വെറുപ്പിലും ദേഷ്യത്തിലുമാണ് ഒരു പെണ്ണ് കടിച്ചുകൂട്ടുന്നതെങ്കിൽ അല്ലാഹു തആല അവളുടെ നിസ്കാരം സ്വീകരിക്കയില്ല, അവളുടെ നിസ്കാരം അവന്റെ ചെവിന്റെ മുകളിലേക്ക് ഉയരുകയില്ല. അല്ലാഹുവിനിക്ക് ആ നിസ്കാരം തന്നെ ആവശ്യമില്ല. കാരണം ആ പെണ്ണ് ഭർത്താവിന് വഴിപ്പെടുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഒരു സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണിന്റെ ഒന്നാമത്തെ ലക്ഷണം അവൾ ഭർത്താവിന് വഴിപ്പെടുന്നവളാണ്. അത് ചെയ്യാത്ത കാലത്തോളം അവളെ നിസ്കാരം പോലും സ്വീകാര്യമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി കഴിഞ്ഞില്ല. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരു പെണ്ണ് നിസ്കരിച്ചു, അതിന്റെ ശേഷം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ സ്വന്തം കാര്യം ദുആ ചെയ്താൽ ആ ദുആയും തള്ളപ്പെടും. ഭർത്താവിന് വേണ്ടി ആദ്യം ദുആ ചെയ്യണം, എന്നിട്ട് അവൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോഴേ അവളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിസ്കാരമൊന്നും സ്വീകരിക്കൂല. ഈ അടുത്തൊരാൾ പറഞ്ഞു, ഞാനും പെണ്ണുങ്ങളിട്ട് ഇടക്കിടക്ക് തെറ്റു. ഞാൻ ചോദിച്ചു, തെറ്റിയാ നിങ്ങൾക്ക് ഉറക്കം വരുമോ? ഞാൻ സുഖമായിട്ട് ഉറങ്ങും. ഓളോ? ഓൾക്ക് ഉറക്കം വരൂല. പിന്നെ അവൾ എന്താ ചെയ്യാ? ഓളിങ്ങനെ ഒരേ നിസ്കാരം തന്നെ. നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം ചെവിന്റെ മോൾക്ക് പൊങ്ങൂല. ചെവിന്റെ മുകളിലേക്ക് അത് ഉയരണമെങ്കിൽ, അള്ളാഹു അത് കബൂൽ ചെയ്യണമെങ്കിൽ നീയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ശരിയായിരിക്കണം. അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ലോകത്ത് വേറെയുമുണ്ട്. നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടവൾ ഭാര്യയായ നീയാണ്. അത് ചെയ്യാതെ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചതുകൊണ്ട് കാര്യമില്ലെന്നർത്ഥം. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് അവൾ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങിയാലോ അവൾ മടങ്ങി വരുന്നത് വരെ മലക്കുകൾ അവളെ മേൽ ലഅനത്ത് ചൊല്ലും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
ലയനത്ത് തേർന്നാന്താ പേടിക്കേണ്ട സംഗതി. അത് ലയനത്ത് പേടിക്കേണ്ട സംഗതിയാണ്. ശാപം ശപിക്കൽ, ഒന്നിനെയും ശപിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഒട്ടകത്തിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി, കോഴിനെ ശപിച്ച ആളുകളെ നബി തിരുത്തി. ശാപം എന്ന് പറയുന്നത് വളരെ കടുപ്പപ്പെട്ടതാണ്. നമ്മൾ ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോ മാത്ര ശപിക്കൽ, ഇബിലീസ് എന്ന് കേൾക്കുമ്പോ ലാനത്തുള്ളാഹി അലൈഹി, അള്ളാന്റെ ശാപം അവനുണ്ടാവട്ടെ എന്ന് പറയും. ഗുരുത്തം കെട്ടുപോട്ടെ, അത് മലക്കുകൾ പറയും. എപ്പന്നറിയോ? ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടുനാട് പുറത്തിറങ്ങി, വിളിക്കണം, രണ്ടു മണിയായാ ഫോൺ ചെയ്യാനാ പിന്നെ, ഹറാമാണത്. എത്രത്തോളം വൈവാഹിക ജീവിതത്തിൽ ഹറാമ് കടന്നു വരുന്നോ അത്രത്തോളം ജീവിതത്തിലെ സുഖം കുറയും. എല്ലാം അങ്ങനെ, ഹറാമ് എത്ര ചേർന്നോ അത്രയും ബറക്കത്താണ് കുറയും. അതല്ലേ എന്റെ ശരി. ഒരു ഒരു പാനീയത്തിൽ, ഒരു ഗ്ലാസ് പാലിൽ എത്ര വിഷം ചേരുന്നുവോ അത്രയും അതിന്റെ വിഷം കൂടി വരികയാണ്. കുടിക്കുന്ന ആൾക്ക് അപകടം ചെയ്യാൻ എന്നതുപോലെ നല്ല കാര്യങ്ങളിൽ എത്ര അനാവശ്യങ്ങൾ കയറി വരുന്നുവോ അത്രത്തോളം അതിന്റെ ബറക്കത്ത് കുറഞ്ഞ് വിഷം കൂടിയതാകും. ഒരു കല്യാണം നടക്കുമ്പോ കല്യാണത്തിൽ ദൂർത്ത് ദുർവയം ഗാനമേള തുടങ്ങിയിട്ടുള്ള അനാവശ്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ എവിടെയാ സുഖം കുറയുന്നത്? ആ ദമ്പതികൾക്കിടയിൽ, ആ ദമ്പതികളുടെ സുഖസുന്ദരമായ ജീവിതത്തിന് കുഴപ്പമുണ്ടാകുന്നത്. അതിൽ ഹറാമുകൾ കൂടിച്ചേരുമ്പോൾ പാലിൽ വിഷം ചേരുന്നത് പോലെ എത്ര അളവിലാണോ വിഷം ചേരുന്നത് അത്രയും അതിന്റെ മാരകമായ ഭവിഷ്യത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണതൊക്കെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ സമ്മതമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മലക്കുകൾ അവളെ ശപിക്കുമെന്നാണ്. ആ സമയത്താണ് ആ പെണ്ണിനിക്ക് മരണം സംഭവിക്കുന്നതെങ്കിലോ, മലായിക്കത്ത് ശപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ സ്വർഗത്തിന്റെ ഫോട്ടം കണ്ടുകൊണ്ട് മരിക്കില്ല എന്നുറപ്പല്ലേ? മലക്കുകൾ സ്വർഗത്തിന്റെ ഫോട്ടോ ഇട്ട് അവരെ മലക്കുകൾ ശപിക്കല്ലേ, ഗുരുത്തം കെട്ടോളൂ, ഗുരുത്തം കെട്ടോളൂ, നശിച്ചുപോട്ടെ എന്ന് പറയുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിലോ. ഏത് സമയത്തും മരണം സംഭവിക്കാലോ. ഈ അടുത്തൊരു മരണത്തിന്റെ കഥ ഞാൻ കേട്ടു. ഭാര്യയും ഭർത്താവും തമ്മിൽ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ഭാര്യയും ഭർത്താവുമാണ്. അവർ സിറ്റ് ഔട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ അസറിന്റെ ബാങ്ക് കൊടുത്തു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ ചായ കൊണ്ടുവരാം, ചായ കുടിച്ചിട്ട് അസർ സ്കരിക്കാം. ബാങ്ക് കൊടുത്ത അസറാം കൊടുത്ത പണി മതിയാക്കാനായി, ചായ കുടിക്കാനായി, ഇങ്ങനെ ഒന്ന് രണ്ട് ചിന്ത നമുക്ക് ആദ്യം വരുമല്ലോ. അങ്ങനെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഭാര്യ ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അസറസ്കാരത്തിന് മുമ്പ് ഭർത്താവിന് ചായ കൊടുക്കാൻ, പക്ഷേ ചായ വരുന്നത് കാണുന്നില്ല. അല്പസമയം കാത്തിരുന്ന ഭർത്താവ് അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ വീണ് മരിച്ചു കിടക്കുന്ന രംഗം പ്രിയപ്പെട്ട ഭർത്താവ് കാണുകയാണ്. അയാൾ അറിഞ്ഞിട്ടില്ല ഇതാ മരണം. അപ്പൊ വീട്ടിൽ നിന്നാണ് പുറത്തിറങ്ങുന്ന സമയത്താണ് ആ മൗത്തിന് വരുന്നതെങ്കിൽ എന്താ കഥ? മലക്കുകൾ ശപിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എത്ര കണ്ട് ഭയപ്പെട്ടിരുന്നു ഇതറിയുന്ന പെണ്ണുങ്ങളെന്നറിയുമോ? മുൻഗാമികളായ മഹദികൾ വലിയ പേടിയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു സ്വാലിഹത്തായ പെണ്ണ്, അവളുടെ ഭർത്താവും കുടുംബവും ഒരു വീട്ടിൽ താമസിക്കുന്നു. ഭർത്താവ് കച്ചവടത്തിന് പോകുന്ന സന്ദർഭത്തിൽ എന്തോ കാരണവശാൽ ഒരു കർശനമായ നിയമം പാസാക്കി. എന്താ കർശന നിയമം? മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല, ഞാൻ പറയാതെ കോണിമക്കിട്ട് ഇറങ്ങാൻ പാടില്ല. മുകളിൽ കഴിഞ്ഞോളാം, എല്ലാ സൗകര്യവും മുകളിലുണ്ട്, താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി വരാൻ പാടില്ല. ഭർത്താവ് പറഞ്ഞു, ഭർത്താവ് പോയി, സംഗതി വലിയ കൊടുക്കാനുള്ള, മാളികയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല തന്നെ, ഞാൻ പറയാതെ ഇറങ്ങരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു പോയാൽ ഭാര്യ അനുസരിച്ചേ പറ്റൂ. എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ഹദീസിൽ കാണുന്നില്ല. ചിലപ്പോ നമ്മൾ പെണ്ണുങ്ങളോട് പറയും, ഈ ഒരു കാര്യം വേണം, ഞാൻ ഇവിടുന്ന് പോയാൽ ഈ പടി പുറത്തിറങ്ങാൻ പാടില്ല, ഈ നാല് മതിലിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാം. എന്തിനാ അങ്ങനെ നമ്മൾ പറയല്? ചില പെണ്ണുങ്ങളുണ്ടാവും എല്ലാ വാതിൽക്കലും ചെന്ന് എല്ലാ വാർത്തകളും ശേഖരിക്കും. ഇവരൊക്കെയാണ് ചാനലിന്റെ ആളുകളാക്കേണ്ട ആ ജാതി പെണ്ണുങ്ങളെ. ബഷീറോടെ ബഷീറോ, അയാൾ രണ്ടു മാസമായില്ലേ പണങ്ങി പോയിട്ട്. ആയിഷാന്റെ കഥ എന്താ? ഓളെ ഭർത്താവിന് കഴിഞ്ഞ ആഴ്ച അടിയിട്ടില്ലേ? ഈ നിലക്ക് എല്ലാ കഥകളും വിലയിരുത്തുന്നുണ്ടാവും. ഒരു ആകാശവാണി പാത്തുമ്മ എന്ന് വേണമെങ്കിൽ പറയാം, ഓൾ ഉണ്ടെങ്കിൽ പിന്നെ വേറെ റേഡിയോ ഒന്നും വേണ്ട. ആ പ്രാദേശിക വാർത്തകളൊക്കെ ഇവളിങ്ങനെ കൈകാര്യം ചെയ്തു. ചിലരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാവണം നമ്മൾ പറയും പുറത്തിറങ്ങരുത് അല്ലേ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കർശന നിയമം ചിലപ്പോ പരീക്ഷണാർത്ഥം പറയും, ഓള പുറത്തിറങ്ങോ ഇല്ലേ എന്ന് അറിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കും, ഒരു കാരണം ഉണ്ടാക്കല. അനുജത്തിന്റെ കല്യാണം നടക്കുമ്പോ ഏട്ടൻ പുതിയ അപ്പോൾ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കും. എന്നാ കാരണം? ഇതിന് കുറച്ച് പൈസക്ക് ചെലവുണ്ടാവും. അപ്പൊ പറയാം, അന്ന് തരാനുള്ള രണ്ടര പാവം കിട്ടിയിട്ടില്ല, അന്നൊരു കാപ്പ് അവൻ കുറവുണ്ടായിരുന്നു, അതിന്റെ എന്റെ പുതിയ അപ്പാളെ സൽക്കരിച്ചിട്ടില്ല, ഞാൻ വരില്ല.
ഓന് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ തന്നെ ടെൻഷനായി എങ്ങനെങ്കിലും ഈ കുട്ടിന്റെ കല്യാണം മറ്റേ കടം തന്നെ വീടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഈ കല്യാണം നടത്താനുള്ള വപ്രാളവും ബേജാറും അതിന്റെ ഇടയ്ക്കാണ് താങ്ങും തണലുമാകുന്ന പുതിയാപ്പാളുടെ പണക്കം. പിന്നെ ഇവരാ നാക്കാൻ പോരാ വരെ കിട്ടൂല. ഒന്നും പറയും വയനാട്ടിലുണ്ട് വരും, പിന്നെ പറയും പേട്ടക്കാണ് വരും, പിന്നെ വേറെ എവിടെയാണ് അറിയും. ഈ കല്യാണം കയ്യോളം ഉരുണ്ട് കളിക്കും. അങ്ങനെയൊക്കെ ഓരോരുത്തരുണ്ട്. അബൂജാഹിലിന്റെ സ്വഭാവമുള്ള പേരില്ലാന്നേ ഉള്ളൂ, ആ പേരിടൂലാന്നേ ഉള്ളൂ, ആ സ്വഭാവം കളിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും മാളിക മുകളിൽ നിന്ന് താഴെ ഇറങ്ങരുത്. പക്ഷേ നല്ല പെണ്ണാണ്, എന്തിനാ അങ്ങനെ മൂപ്പര് പറഞ്ഞതെന്ന് നമുക്കറിയില്ല, ഹദീസിൽ കാണുന്നില്ല. അങ്ങനെ ഭർത്താവ് പോയതിന് ശേഷം ഉപ്പാക്ക് പെട്ടെന്ന് അസുഖമായി, കഠിനമായ വേദന, രോഗം വന്നു. രോഗം വന്നപ്പോ ഉമ്മ വിളിച്ചു, മോളെ ഓടി വരണം, നിന്റെ ഉപ്പാക്ക് തീരെ സുഖമില്ല, ഉപ്പ വളരെ ക്ലേശത്തിലാണ്, പ്രിയപ്പെട്ട മോളെ ഒന്ന് ഓടി വരണം. ഉടനെ മകള് പറഞ്ഞു, എനിക്ക് വന്നുകൂടാ, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത്. അപ്പോഴാ പുറം ലോകം അറിയുന്നത്, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പോകുന്ന സന്ദർഭത്തിൽ എന്റെ സമ്മതമില്ലാതെ താഴെ ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ട് ഭർത്താവിന് വഴിപ്പെടൽ എനിക്ക് നിർബന്ധമാണ്. ഭർത്താവിന് വഴിപ്പെടാതെ ഒരു സ്റ്റെപ്പെങ്ങാണ് ഞാൻ ഇറങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ മലക്കുകൾ എന്നെ ശപിക്കും, അതാണ് എനിക്ക് ഭയമുള്ളത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പ്രിയപ്പെട്ട മകള് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞ, മോളെ നിന്റെ ഉപ്പാന്റെ കാര്യമാണ്, ഉപ്പാക്ക് സുഖമില്ല, കലശലായ രോഗമാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്നാ പിന്നെ റസൂലുള്ള പറയട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വരാ, ഭർത്താവിനെക്കാട്ടിയും വലുതാണ് അള്ളാഹുവും റസൂലും ആണല്ലോ. ഉടനെ ഒരാളെ പറഞ്ഞയച്ചു, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, തങ്ങളെടുക്കലേക്ക്. തങ്ങളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു മസലുണ്ട് നബിയെ, പുതിയാപ്പിള പോകുമ്പോ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എന്റെ സമ്മതല്ലാതെ പുറത്തിറങ്ങിയത്, ഇപ്പോഴാണെങ്കിൽ ഉപ്പാക്ക് തീരെ സുഖമില്ല, തൽക്കാല പെണ്ണൊന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് വെച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധേയമാണ്, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെടുക തന്നെ വേണം. ഭർത്താവ് എന്താണോ പറഞ്ഞത് വഴിപ്പെട്ടേ പറ്റൂ, വാപ്പാക്ക് സുഖമില്ല എന്നുള്ളത് പ്രശ്നമേ അല്ല. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനിക്ക് ഏറ്റവും കടപ്പാടവള ഭർത്താവിനോടാണ്, മറ്റെല്ലാവരെക്കാളും ഒരു പെണ്ണിനിക്ക് കടപ്പാട് തന്റെ ഭർത്താവിനോടാണ്. അതുകൊണ്ട് ഭർത്താവ് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഇറങ്ങിക്കൂടാ, വാപ്പാക്ക് അസുഖമാണെങ്കിലും ശരി. കുറച്ചും കൂടി കഴിഞ്ഞു, പിന്നെയും ഇദ്ദേഹത്തിന്റെ രോഗം കഠിനമായി. ഉമ്മ വിളിച്ചു, മോളെ വരണം, ഉപ്പ സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്. ഉപ്പ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടമാണ്, സക്കറാത്തിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്തും പെണ്ണ് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, മലായിക്കത്ത് ശപിക്കുന്ന അവസ്ഥയിലെങ്ങാനും ഞാൻ ആ സക്കറാത്തുൽ മൗത്തിൽ കിടക്കുന്ന ബാപ്പാന്റെ അരികിൽ വന്ന് നിൽക്കുന്നത് ശരിയല്ല. അത് മനസ്സിലാക്കിയ മഹദി പറഞ്ഞു, ഞാൻ വരില്ല, മലായിക്കത്തിന്റെ ശാപവുമായി വരാൻ തയ്യാറില്ല, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരടി മുന്നോട്ട് പോയി കൂടാ, റസൂലുള്ള പറഞ്ഞാൽ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോഴും റസൂലുള്ളാന്റെ മറുപടി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടേ പറ്റൂ. ഭർത്താവ് വഴിപ്പെട്ടേ പറ്റൂ, അനുവാദം കിട്ടിയില്ല. പിന്നെ ഭർത്താവ് ഈ ഉപ്പ മരിച്ചു മരിച്ചു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഉപ്പ പോയി, ഹയാത്തോടെ കാണാൻ നിവൃത്തിയില്ല, ഇനി ആ മയ്യത്ത് കാണാനെങ്കിലും വരണം. പെൺകുട്ടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ ശാപം, മലായിക്കത്തിന്റെ ശാപം, അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമല്ല, ഞാൻ വരില്ല, റസൂലുള്ള പറഞ്ഞാ വരാം. അള്ളാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ച ഒരു വ്യക്തി, നബിയെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു മസല ചോദിക്കുന്നുണ്ട്, എന്ത് പറയണം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതിഈ സൗജക്കി, നീ നിന്റെ ഭർത്താവിനിക്ക് വഴിപ്പെട്ടേ പറ്റൂ എന്നാണ് പറയേണ്ടത്. ഇറങ്ങിയില്ല, മയ്യത്തെടുത്തു, മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് വളരെ സന്തോഷത്തിലാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർച്ചയായിട്ടും അല്ലാഹു തആല ഈ പെൺകുട്ടിയുടെ ഭർത്താവ് പെൺകുട്ടിയുടെ പിതാവിന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ സർവ്വ പാപങ്ങളും പൊറുക്കാൻ കാരണമെന്നറിയുമോ? ഭർത്താവിനിക്ക് വഴിപ്പെടുന്ന പെണ്ണായത് കൊണ്ടാണ്. ഈ പെൺകുട്ടി തന്റെ ഭർത്താവിന് പരിപൂർണമായി വഴിപ്പെട്ടത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുട്ടി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അത് കാരണമായി ഈ പെൺകുട്ടിയുടെ മരിച്ചുപോയ പിതാവിന്റെ സർവദോഷങ്ങളും പൊറുക്കപ്പെട്ടു. നബിയുനാ റസൂലുള്ളാഹി
ഇത് കേട്ടപ്പം പെൺകുട്ടിക്ക് സമാധാനമായി, പടച്ചോനെ ഞാൻ ഉപ്പാനെ മയ്യത്ത് കണ്ടില്ലെങ്കിലും ഉപ്പാക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ലെങ്കിലും എന്റെ ഉപ്പാക്ക് യാതൊരു ദോഷവുമില്ലാത്ത നിലയിൽ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ സ്വർഗത്തിലേക്ക് പോയല്ലോ എന്ന സന്തോഷമാണ്. സ്വന്തം പിതാവിന് സ്വർഗം കിട്ടാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് സ്വർഗത്തിലാണെന്ന് പറയാനുണ്ടായ കാരണം ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ മകൾ ഭർത്താവിനെ വൈപ്പെട്ടത് കൊണ്ടാണ്. അതാ നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മോള് പറയാം പുതിയാപ്പള അങ്ങനെയാണ്, പുതിയാപ്പള ദേശക്കാരനാണ്. അപ്പൊ നമ്മളെന്താ ഓളെ കൂടെ കൂടി കൊടുക്കല. ചിലതങ്ങനെ ചെയ്യാം, ചില വിവരമില്ലാത്ത ഉമ്മാരെന്താക്കും മോളാന്നും കേൾക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാവുമ്പോ പലപ്പോഴും കുളം കലക്കലാരറിയോ ഈ പെൺകുട്ടിന്റെ അമ്മയായിരിക്കും. ബുദ്ധിയില്ലാത്ത ഇതൊരു കുടുംബജീവിതമാണ്. നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കണം. പുരുഷന്മാരാണ്, പല സ്വഭാവക്കാരും ഉണ്ടാകും. അതൊക്കെ കുറച്ചാണ്ട് കഴിയുമ്പോൾ ശരിയാകും മോളെ. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ ജീവിതമാണ്. അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് സബൂർ ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പന ഭർത്താവിന് പരിപൂർണമായി വൈപ്പെടണമെന്നാണ്. വിവാഹം എന്ന് പറയുന്നത് കളിതമാശയല്ല. നീ സമയത്ത് ഭർത്താവിനോട് എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള മാനസികമായ ഐക്യം കുറയും. നിങ്ങൾ അകൽച്ചയിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അകന്നകന്ന് നിങ്ങളുടെ കുടുംബജീവിതം പരാജയപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് നല്ല ഉപദേശം നൽകി അവർ അടുപ്പിച്ചു നിർത്താൻ പരിപൂർണമായി ഭർത്താവിന് വൈപ്പെടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ്. ഉമ്മമാരോടാണല്ലോ കുട്ടികൾ സുഖാര്യം പറയാൻ. ഇവരല്ലാത്ത ആളുകൾ കൂടി കൊടുക്കും കുട്ടികളെ കൂടെ. അപ്പൊ കുട്ടികൾക്കൊന്ന് ധൈര്യമാവും. കുടുംബം കാലം ചിലരൊക്കെ പറയാറുണ്ട് പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ പറയും, പൊന്നാർ ഉസ്താദെ ഓളെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊള്ളിക്ക, ഓളെ ഉമ്മാനെ സഹിച്ചുകൂടാത്ത ആ എത്ര കേസങ്ങനെ വരല്. ആ അങ്ങനെ പറയാറുണ്ട് ഓളെ ഉമ്മാനെ സഹിച്ചോട്. അതാണ് ഈ പിത്തനെ മുഴുവൻ ഉണ്ടാക്കണേ. ഒരുവിധം ഓളെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ഉമ്മാനെ പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെ എത്ര വളരെ ശ്രദ്ധിച്ചോളം. കുടുംബബന്ധം തമാശക്കളിയല്ല. എങ്ങനെങ്കിലും മകളൊരു പ്രശ്നം പറയുമ്പോ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവും. കാരണം ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ എല്ലാരും ഔലിയാക്കന്മാരൊന്നും അല്ലല്ലോ, സാധാരണക്കാരാണ്. ഓരോ ജോലിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റെതായ സ്വഭാവമൊക്കെ ഉണ്ടാവും അല്ലേ. ഓരോ ആളുകൾ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ചിലപ്പോ നല്ല കടുപ്പുള്ള സ്വഭാവക്കാർ, മുന്തേശ്യക്കാർ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അതൊക്കെ കുറച്ചങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ ലേശം കഴിയുമ്പോ അതൊക്കെ പദം വരും. അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ നൽകി വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കുട്ടികളൊക്കെ വിവാഹം എന്ന് പറയുമ്പോ മൈലാഞ്ചിപ്പാട്ടും ഒപ്പനപ്പാട്ടും അല്ലെങ്കിൽ കേൾക്കുമ്പോ സ്വർഗത്തേക്കാ പോണെന്നാ വിചാരം. ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയോ പ്രയാസങ്ങളെ പറ്റിയോ ഒന്നും കുട്ടികൾക്ക് ബോധമുണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒന്ന് ഭർത്താവ് ഒന്ന് മോശം കുറച്ച് കഴിയുമ്പോ ലെവലാവും. അത് ഒരുക്ക വെറുക്കുന്ന ആളുകൾ പിന്നാണ് സ്നേഹിക്കും ചെയ്യും. അതിന്റെ സ്വഭാവം എങ്ങനെയാണ്? ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തതാണ് പലപ്പോഴും ബന്ധം തകരാനുള്ള ഒരു കാരണം. അപ്പൊ ഒന്ന് അനുസരണം തന്നെയാണ്. നല്ല ഭർത്താവിനനുസരിക്കുന്ന പെണ്ണായതുകൊണ്ട് ആ കുട്ടിന്റെ വർക്കത്തുകൊണ്ടാണ് ബാപ്പാന്റെ സർവ്വദോഷം പൊറുക്കപ്പെട്ടത്. അപ്പൊ ഒരു വലിയ അമലാണ്. നിങ്ങളെ ദോഷം പൊറുക്കപ്പെടാനല്ല, നിങ്ങളെ മാതാപിതാക്കളെ ദോഷം പൊറുക്കാൻ വരെ കാരണമാണ് നിങ്ങൾ നിങ്ങളെ ഭർത്താവിന് പരിപൂർണമായി അനുസരിച്ചാൽ. സംഗതി ഇവിടെ പ്രയാസമുണ്ട്. ബാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോവാൻ പറ്റാത്ത വിഷമുണ്ട്. ബാപ്പ മരിച്ചിട്ട് പോലും താഴെ ഇറങ്ങാൻ പറ്റാത്ത വിഷമുണ്ട്. അതൊക്കെ ഒരു പെണ്ണ് സഹിച്ചപ്പോൾ നോക്കൂ, സ്വന്തം പിതാവിന്റെ ദോഷം പൊറുക്കാൻ പോലും ഇങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് പിതാവിന്റെ ദോഷം പൊറുക്കപ്പെടാൻ അത് കാരണമായി എന്ന് വരുമ്പോൾ എത്ര വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ് ഭർത്താവിനിക്ക് വൈപ്പെടുക എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അൽമർഅത്തു ഇദാ സല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹ്റഹ വഅഹ്സനത്ത് ഫർജഹ വഅതാഅത്ത് ബഅലഹ ഫൽതദ്ഖുൽ മിൻ അയ്യ അബ്വാബിൽ ജന്നത്തി ശാഅത്ത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽമർഅത്തു ഒരു പെണ്ണിദാ സല്ലത്ത് ഖംസഹ അവളുടെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ. ഒരു പെണ്ണ് പുരുഷന്മാരെ പോലെ ഇബാദത്ത് ചെയ്യാൻ ചിലപ്പോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഫർളാക്കപ്പെട്ട നിസ്കാരം കൃത്യമായി നിർവഹിച്ചു. വസ്വാമത്ത് ശഹ്റഹ അവൾക്ക് നിർബന്ധമായ റമദാ മാസത്തിലുള്ള നോമ്പ് നോറ്റ്. വഅഹ്സനത്ത് ഫർജഹ അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു, അവളെ ശരീരം കാത്തു സൂക്ഷിച്ചു. വഅതാഅത്ത് ബഅലഹ ഭർത്താവിനിക്ക് നല്ലപോലെ വഴിപ്പെട്ടു. ഈ നാല് ലക്ഷണങ്ങൾ ഒരു പെണ്ണിനിക്കുണ്ടായാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ അവളോട് പറയും, ഇഷ്ടമുള്ള കവാടത്തിലൂടെ
സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. വലിയ ആബിദീങ്ങളോട് പറയുന്ന, വലിയ അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളോട് പറയുന്ന വാക്കാണത്. സ്വർഗത്തിൽ കടക്കുക എന്നല്ല, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നോളൂ. ഏത് വാതിലൂടെ വന്നാലും സ്വാഗതമാണ്, സ്വീകരണമാണ്. അതിനൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് ഒരുപാട് അമലുകളൊന്നും ഒരു പക്ഷേ ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുകയും പർലാക്കപ്പെട്ട നോമ്പ് നോൽക്കുകയും തന്റെ ശരീരം മഞ്ഞ പുരുഷന്മാരെ തൊട്ട് കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനേക്ക് വൈപ്പെടുകയും ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ തന്നെ സ്ത്രീകൾക്ക് ഉയർന്ന ദറജ കിട്ടും. നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിൽ കയറിക്കൊള്ളുക എന്ന് അവളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്റെ സ്വന്തം കാര്യം ചോദിക്കാൻ വേണ്ടി വന്നവളല്ല, സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വന്നവളാണ്, സ്ത്രീകളുടെ പൊതു പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നവളാണ്. നബി ചോദിച്ചു, എന്താണത്? ഉടനെ ആ സഹോദരി പറയുകയാണ്, ഇന്നൽ ജിഹാദ കതബഹുല്ലാഹു അലർ റിജാൽ, യുദ്ധം എന്ന് പറയുന്നത് അള്ളാഹു പുരുഷന്മാർക്കാണ് ഫർളാക്കിയത്. യുദ്ധത്തിൽ പങ്കെടുത്താൽ പുരുഷന്മാർക്ക് സ്വർഗമാണ്. ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ പോലും അവർക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. നബിയെ യുദ്ധത്തിൽ ഷഹീദായി ശുഹദാക്കന്മാരുടെ ദറജ, ഈ വലിയ ദറജ പുരുഷന്മാർക്ക് മാത്രമേ അല്ലേ ഉള്ളൂ. അടുക്കളയിൽ കഴിച്ചു കൂട്ടുന്ന ഞങ്ങൾക്ക് അങ്ങനെ വലിയ ദറജ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നബിനോട് ചോദിച്ചു അല്ലേ, പുരുഷന്മാര് പൊതുരംഗത്ത് പ്രവർത്തിക്കും, യുദ്ധം ചെയ്യും, ഷഹീദാവും, കൈമുറിയും കാലുമുറിയും, കണ്ണുപൊട്ടും, ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി സേവനം ചെയ്യും, അള്ളാഹിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യും, അവർക്ക് വലിയ പ്രതിഫലം കിട്ടുമ്പോൾ സ്ത്രീകളായ ഞങ്ങൾക്ക് അങ്ങനെ പ്രതിഫലം കിട്ടാനുള്ള വഴിയുണ്ടോ? ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഇന്ന ത്വാഅത്തസ്സൗജി, ഒരു പെണ്ണ് തന്റെ ഭർത്താവിനേക്ക് വൈപ്പടൽ, ഇഅ്തിറാഫം ബിഹഖിഹി, ഭർത്താവിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, ഭർത്താവിനേക്ക് ഒരു ഭാര്യ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരു ഭാര്യ ഭർത്താവിനേക്ക് വൈപ്പെട്ട് ജീവിച്ചാൽ തന്നെ യഅ്തിലു ദാലികാ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ പ്രതിഫലത്തിനോട് തുല്യമായ പ്രതിഫലം നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല ശുഹദാക്കന്മാരെ കൂലി കിട്ടാൻ, ഷഹീദന്മാരെ ദറജ കിട്ടാൻ, രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടാൻ. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് ഭർത്താവിനേക്ക് വഴിപ്പെടുന്ന സ്വഭാവം വേണം. ആ സ്വഭാവം ഉണ്ടെങ്കിൽ അക്കാരണം കൊണ്ട് ശുഹദാക്കളെ ദറജ കിട്ടുമെന്ന് പഠിപ്പിക്കുന്നു ഒരു ഹദീസിൽ. മറ്റൊരു ഹദീസിൽ കുറച്ചും കൂടി വിശദമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട അസ്മാഉ ബിൻത് യസീദ് യസീദുൽ അൻസാരിയ, അസ്മാഉ ബിൻത് യസീദ് എന്ന് പറയുന്ന ബുദ്ധിമതിയായ പെണ്ണ് വന്നു. അൻസാരികളിൽ പെട്ടവർ, നല്ല ബുദ്ധിയുള്ള സാമർഥ്യമുള്ള ഒരു പെണ്ണ്. എന്നിട്ട് ആ പെൺകുട്ടി വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെ ശ്രദ്ധിക്കണം, നല്ല രസമുള്ള തുടക്കമാണ്. അതിസാമർഥ്യമുള്ള ചില പെൺകുട്ടികൾ ഉണ്ടാവും, നല്ല ബുദ്ധിയുള്ള. ഈ അസ്മാഉ ബിൻത് യസീദ് ആ കൂട്ടത്തിലാണ്, അതിസാമർഥ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, ഇന്നല്ലാഹ ബഅസ കൈല റിജാലി വന്നിസാ, നബിയെ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയായിട്ടല്ലേ? ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ തങ്ങൾ? അതോ ആണുങ്ങൾക്ക് മാത്രം നബിയാണോ? ചോദ്യം കണ്ടോ, അങ്ങനെ ഉണ്ടാവും ചോദ്യം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയെ തങ്ങൾ നബിയല്ലയോ? ആ ചോദ്യത്തിൽ തന്നെ ചോദിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. പെണ്ണുങ്ങളായ ഞങ്ങൾക്ക് എവിടെയോ ഒരു കുറവുണ്ട്. അങ്ങ് പെണ്ണുങ്ങൾക്കും പ്രവാചകനല്ലേ? അങ്ങ് ആണുങ്ങൾക്കും പെണ്ണുങ്ങളിലേക്കും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ആളല്ലേ? നബി പറഞ്ഞു, അതെ, എന്താ സംശയം? ഞാൻ പുരുഷന്മാരിലേക്കും നബിയാണ്, സ്ത്രീകളിലേക്കും നബിയാണ്, രണ്ടു കൂട്ടർക്കുമുള്ള നബി ഞാനാണ്. അല്ലാതെ പെണ്ണുങ്ങൾക്കായിട്ട് ഒരു വനിതാ മെമ്പർ നബി വന്നിട്ടില്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ നബി അല്ലാഹു റസൂല. ഉടനെ ആ സ്ത്രീ പറഞ്ഞു, അതുകൊണ്ടാണ് ആമന്നാബിക വത്തബഅനാക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ സുന്നത്തിനെ പിൻപറ്റി ജീവിക്കുന്നതും അതുകൊണ്ടാണ്, ഞങ്ങൾക്കും കൂടി അങ്ങ് നബിയായതുകൊണ്ടാണ്. എന്നിട്ട് ആ മഹദി പറയാണ്, നഅനു മഹാശറൻ നിസാ, സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് നബിയെ. സ്ത്രീ സമൂഹമാകുന്ന ഞങ്ങൾ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവാഇദ ബുയൂത്. ഇന്ന് ചില ആളുകൾ പറയുന്ന അതേ പദം അന്ന് പ്രയോഗിച്ചു. ഞങ്ങൾ അടുക്കളയുടെ നാല് ചുമരിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിച്ചു കൂട്ടുന്നവരാണ്, ഖവാഇദ ബുയൂത്, വീടുകളുടെ അകത്തളങ്ങളിൽ കഴിച്ചു കൂട്ടുന്നവരാണ് ഞങ്ങൾ. അന്തസ്സും തറവാടിത്തവുമുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണ്, അന്തർജനങ്ങളാണ്, ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ആളുകളാണ്. പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടൂല, പൊതുവെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങൂ.
ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പുറത്തിറങ്ങൽ അവൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ടുണ്ടാകുന്ന ഫിത്തനകളും കുഴപ്പങ്ങളും കൂടി പണം സ്ത്രീകൾക്ക് തന്നെയാണ് വർദ്ധിച്ചു വരുന്നത്. കടകളിലും ജ്വല്ലറികളിലും ഫാൻസി കടകളിലും അതുപോലെ സർവ ഹോട്ടലുകളിലും ഫൈവ് സ്റ്റാറുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ സ്ഥലത്തും ടെലിഫോൺ ബൂത്തുകളിലും മുഴുവനും പെൺകുട്ടികൾ നിറഞ്ഞപ്പോൾ പെൺവാണിഭം വർദ്ധിക്കുന്നു, തട്ടിക്കൊണ്ടുപോക്ക് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന സ്ത്രീത്വത്തിനെതിരെ ഉണ്ടാകുന്ന സർവ കോലാഹലങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് വീട് വിട്ട് പുറത്തിറങ്ങി ആവശ്യമില്ലാതെ സ്ഥലങ്ങളിൽ പോയിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫിത്തനകളാണ് അല്ലേ? അതല്ലേ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ? അതുകൊണ്ട് നബിയെ, ഞങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ കഴിച്ചുകൂട്ടുന്നവരാണ്, കവാഴിത ബുയൂത്ത്, വീടിന്റെ നാല് ചുമരിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. മാത്രമല്ല വമവാലിയോ ഷഹവാതിർ റിജാൽ, പുരുഷന്മാരുടെ കാമവികാരങ്ങളെ തണുപ്പിച്ചു കൊടുക്കുന്നവരാണ് ഞങ്ങൾ. പുരുഷന്മാരുടെ വികാരങ്ങൾ തണുപ്പിച്ച് നാല് ചുമരിന്റെ ഉള്ളിലായി കഴിച്ചുകൂട്ടുന്നവരാണ്. വഹാമിലാത്തു ഔലാദിഹിം, അവരെ മക്കളെ ഗർഭം ചുമക്കുന്നവരാണ് അല്ലേ? ഞങ്ങൾ പുരുഷന്മാരുടെ വികാരം തീർത്തു കൊടുത്തും അവരെ മക്കളെ ഗർഭം ചുമന്നും നാല് ചുമരിന്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ആളുകളാണല്ലേ ഞങ്ങൾ. അന്ന് പറഞ്ഞു അസ്മാവ് ബിന്തി യസീദ്. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മഹദി ചോദിക്കുക, തുടർന്ന് പറയാണ് ഇങ്ങനെയാണ് ഞങ്ങളെ സ്ഥിതി, ഞങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുകയാണ്. കുഞ്ഞുങ്ങളെ ഗർഭം ചുമന്നും പ്രസവിച്ചും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടിയും മക്കളെ പരിപാലിച്ചും നാല് ചുമരിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടുന്നവരാണ് ഞങ്ങൾ. പക്ഷേ പുരുഷന്മാർക്ക് ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്നത് പുരുഷന്മാരാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്, 27 ഇരട്ടി പ്രതിഫലം. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്താകുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുന്നു. അങ്ങനെ ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടത് പുരുഷന്മാരാണല്ലോ. നബിന്റെ കാലത്തും അങ്ങനെ തന്നെ ജമാഅത്തിന് കൃത്യമായി പോവാറുള്ളത് പുരുഷന്മാരാണ്. നബിന്റെ മുമ്പിലായി ചോദ്യം, അല്ലെങ്കിലും വന്നോന്ന് നബി പറഞ്ഞില്ല, അവിടെ ഹദീസിൽ അങ്ങനെ കാണുന്നില്ല. പുരുഷന്മാരെ ജമാഅത്ത് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുക്കലും പുരുഷന്മാരാണ്. മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കൂടെ നടക്കുന്നതും മയ്യത്ത് കബറടക്കുന്നതും അതൊക്കെ വമ്പിച്ച കൂലി കിട്ടുന്ന കാര്യമാണ്, അതൊക്കെ ചെയ്യുന്നത് പുരുഷന്മാരാണല്ലോ. മയ്യത്തിന്റെ കൂടെ നടന്നാൽ എത്ര പ്രതിഫലമാണ്, അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. നമുക്കതിനൊക്കെ മടിയാം, നമുക്ക് നല്ല സൽക്കാരം ഉടങ്ങി ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകാൻ തരക്കേടില്ല, മരിച്ചോട് പോയിട്ടെന്താ. മയ്യത്തിന്റെ കൂടെ നടക്കുക, കബറടക്കുന്ന സമയത്ത് അവിടെ കാത്തിരിക്കുക, മയ്യത്തിന് വേണ്ടി തസ്ബീൻ ചൊല്ലുക, ദുആ ചെയ്യുക, യാസീനിൽ പങ്കെടുക്കുക, മയ്യത്തിസ്കാരത്തിൽ പങ്കെടുക്കുക, വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന അമലാണ്. നാളെ നമുക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യാൻ ആളുകൾ ഉണ്ടാവുകയുള്ളൂ. അതിനൊന്നും ആളില്ല, മരിച്ചാൽ അടുത്ത ബന്ധുക്കൾ മാത്രം ഒരു 10-15 ആള്. അത് ഞാൻ ഏറ്റവും ഉഷാറ് കണ്ടത് എന്റെ മലപ്പുറം ജില്ലയിലാണ്. ഒരു നാട്ടിലൊരു മരണം ഉണ്ടെങ്കിൽ ആ നാട്ടിലൊരാറ്റ കുട്ടിയില്ലാതെ പങ്കെടുത്തിട്ടുണ്ടോ? അന്ന് ആരും പണിക്കൊന്നും പോകില്ല, എല്ലാവരും ആ മയ്യത്ത് മറടിയിട്ട് ബാക്കി കാര്യമുള്ളു. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ആ വിഷയത്തിൽ ഉഷാറാണ്, മറ്റു പല കാര്യത്തിലും നിങ്ങളാ ഉഷാറ്. ഇവിടെ പലപ്പോഴും കുറഞ്ഞ ആളുകൾ, അതിപ്പോ കൂലിട്ടാൻ വേണ്ടി പോകുന്നല്ല, ആ പുതിയാപ്പളന്റെ വാപ്പയാണ്. പുതിയാപ്പള എന്തേലും വിചാരിക്കൂലേ, നമ്മൾ നേരത്തെ പോന്നാൽ അതിനെന്ത് കൂലിയാ കിട്ടുക? പുതിയാപ്പള വിചാരിക്കൂല എന്നുള്ളൊരു ഗുണം മാത്രം കിട്ടും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബന്ധം വിചാരിച്ചിട്ട് പോയിട്ടൊന്നും കാണാ, ചെയ്യുന്നത് ആഹ്റത്തിനും വേണ്ടി ചെയ്യണം. ആ നിയ്യത്തുണ്ടെങ്കിൽ ഇതിനൊക്കെ വമ്പിച്ച കൂലിയാ, ഒരുപാട് ദോഷം നമുക്കുണ്ട്, അതൊക്കെ പൊറുക്കപ്പെടും. ഷുഹൂദുൽ ജനായിസി, മയ്യത്തിന്റെ പരിപാലനത്തിൽ പങ്കെടുക്കുന്നതും മയ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കാണ്, ജിഹാദ് പുരുഷന്മാർക്കാണ്. അഫനുഷാരികും ബിൽ അജ്രി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, പ്രതിഫലത്തിൽ ഞങ്ങൾ അവരോട് കൂറാകുമോ? ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ പുരുഷന്മാർ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയോ? നബിയെ, പുരുഷന്മാരുടെ കൂടെ സ്വർഗത്തേക്ക് ഞങ്ങൾക്കും പോണ്ടേ? ജമാഅത്തിന് അവർ പോകുന്നു, ജിഹാദിന് അവർ പോകുന്നു, മയ്യത്ത് പരിപാലനത്തിൽ അവർ പങ്കെടുക്കുന്നു, പൊതുപ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു, ഇതൊക്കെ പുരുഷന്മാർക്കാണ്. അഫനുഷാരിക്കും ഫിൽ അജ്രി യാ റസൂലല്ലാ, ഞങ്ങൾ അവരുമായി പ്രതിഫലത്തിൽ തുല്യമാകുമോ നബിയേ? നല്ല ചോദ്യമല്ലേ? ആ ചോദ്യത്തിന്റെ ആ ശൈലിയൊക്കെ നിങ്ങൾ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നബിയല്ലേ എന്നൊക്കെയാണ് ചോദിച്ചു തുടങ്ങിയിട്ട് പുരുഷന്മാർക്ക് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. ഞങ്ങളിതാ വീട്ടിൽ ഇങ്ങനെ നാല് ചുമരിന്റെ ഉള്ളിൽ കുട്ടികളെ പോറ്റി പ്രസവിച്ചും കുട്ടിയൊക്കെ മുലപ്പാലെടുത്തും കൂടുകയാണ്. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടൂലേ? പുരുഷന്മാരുടെ ഒപ്പത്തിനൊപ്പത്താൻ കഴിയോ ഞങ്ങൾക്ക് നാളെ?
ഉടനെ അള്ളാഹുവിന്റെ റസൂൽ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ കൊള്ള തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഹൽ സമിഅ്തും മഖാലത്ത് ഇംറാത്തിൻ അഹ്സന സുആലൻ, പ്രിയപ്പെട്ട അസ്മാ എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഹുസ്ന തബഖുലി ഇദാ കുന്ന ലി സൗജിഹ വ തലബുഹാ ലി മർലാതിഹി വ ഇത്തിബാഉ വാലി മുവാഫഖതിഹി യഅദിലു കുല്ലമാ ദകർതി ലിർജാൽ. നല്ലപോലെ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന ഹുസ്ന തബഅലി ഹദാ കുന്നലി സൗജിഹ, നിങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അസ്മാഏ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കളിതമാശകളിൽ ഏർപ്പെടുന്നതും വ തലബുഹാരി മർലാതിഹി ഭർത്താവിന്റെ തൃപ്തിയെ ആഗ്രഹിക്കുന്നതും വത്തിബാഉവാലി മുവാഫഖതിഹി ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും യഅദിലുമാ കുല്ലദ കുല്ലമാദ പുരുഷന്മാർക്ക് പറഞ്ഞ ജമാഅത്ത് ജുമാ അതുപോലെ മയ്യത്ത് പരിപാലനം ജിഹാദ് തുടങ്ങിയിട്ടുള്ള സർവ കാര്യങ്ങളോടും ഒപ്പത്തിനൊപ്പമെത്താൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, ശരീരത്തിൽ ചോരയാക്കണ്ട, കഷ്ടപ്പെടണ്ട, അഞ്ചു നേരം കൃത്യമായി ജമാഅത്തിന് പള്ളിയിൽ പോവണ്ട, മയ്യത്തിന്റെ കൂടെ നടക്കണ്ട, തൽക്കീരും തസ്ബീത്തും ചെല്ലാൻ പോവണ്ട, അതൊന്നും ചെയ്യാതെ ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഭർത്താവിനോട് യോജിച്ചുകൊണ്ട് മുന്നേറുക, ഭർത്താവിന്റെ സന്തോഷത്തിന് വേണ്ടി കളി വിനോദങ്ങളിൽ ഏർപ്പെടുക, ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന്, ശുഹദ ഈ പുരുഷന്മാരുടെ ദറജ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ فانصرفت اسماء وهي تهلل وتكبر الله اكبر الله اكبر الله اكبر എന്ന് പറഞ്ഞിട്ട് അസ്മ തിരിച്ചു പോയി സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലിയിട്ട് അസ്മാവ് കടന്നു പോവുകയാണ്. കാരണം അടുക്കളയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ, നാല് ചുമരിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ഭർത്താവിനോടുകൂടെ യോജിച്ച് പ്രവർത്തിച്ച് ഭർത്താവിനിക്ക് വഴിപ്പെട്ടുകൊണ്ടൊരു പെണ്ണ് ജീവിച്ചാൽ ജമാഅത്തിന് പോകുന്ന പുരുഷന്മാരുടെ, മയ്യത്തിന്റെ കൂടെ പോകുന്ന പുരുഷന്മാരുടെ, യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹോദരിമാരറിയിക്കുകയാണ്. എത്ര എളുപ്പമറി അവർക്ക് പുണ്യം വാരിക്കൂട്ടി വലിയ ദർജയിലെത്താൻ. പക്ഷേ നബി നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കലീലും മിൻകുന്നമയ്യഫലുഹു, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാട്ടോ. സംഗതി വളരെ എളുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും പുതിയാപ്പൾ അനുസരിക്കൂല. മൂപ്പര് പറഞ്ഞതിനെതിരെ പറയുള്ളൂ, കേക്കോട്ട് പറഞ്ഞാൽ വടക്കോട്ടേ പോകും. അത് പിന്നെ ഈ ബാത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഭർത്താവിനോടുള്ള ഹക്ക് വീട്ടിയെങ്കിലേ അള്ളാഹിനോടുള്ള ഹക്ക് വീട്ടുള്ളൂ. നോക്കി, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, റമദാൻ മാസം നോമ്പ് വയ്ക്കും, സദക്ക കൊടുക്കും, വയലിന്റെ മജ്ലിസിലേക്കൊക്കെ വലിയ സംഭാവനകൾ ഒക്കെ ഉണ്ടാവും. പുതിയാപ്പളിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. പൊന്നാർ ഉസ്താദെ, അവളെ ഖുർആനോത്ത് നിസ്കാരം ഒന്ന് നോക്കണ്ട, എന്നോട് പറയണ ഓരോ വർത്താനം കേക്കണ്ടേ. അതാണ് അവിടെ കഴിഞ്ഞ്, അതോടുകൂടെ തീർന്ന് പിന്നെ ഒരു ഗുണവും എടുത്തു പറയാനില്ല. അതാണ് വീതങ്ങൾ പറഞ്ഞ, നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാ. നാല് ചുമരിന്റെ ഉള്ളിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റിയ വലിയ ദർജയാണത്, പക്ഷെ അതിന് സാധിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് നബിയുന റസൂലുള്ളാഹി അല്ലാഹു അത് സാധിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.